പറയല്ലമ്മ. എനിക്കിങ്ങനെ ഒരു മകളില്ല. രണ്ടുപേരെ മാത്രമേ ഞാൻ പ്രസവിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിച്ചോളാം. എനിക്കിതിനെ കാണണ്ട. പോ, ആന്റി വിശ്വസിക്കണം, കീർത്തി നിരപരാധിയാ. ഞാനാ അവളെ ആപത്തി കൊണ്ട് ചാടിച്ചത്. എനിക്കൊന്നും കേക്കണ്ട. നിങ്ങൾ രണ്ടുപേരും കൂടെ ശിവാനിയുടെ ജീവിതം തകർത്തില്ലേ, ഒപ്പം എന്റെ കാവ്യമോളുടെ ദാമ്പത്യം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ജീവിയും അച്ഛമ്മയും നല്ലവരായതുകൊണ്ട് എന്റെ കാവ്യമോൾ ഇപ്പോഴും സുമംഗലിയായിട്ടിരിക്കുന്നത്. നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് അറിഞ്ഞ് തകരാൻ പോകുന്നത് എന്റെ കാവ്യമോളുടെ ദാമ്പത്യ ജീവിതമായിരിക്കും. അതുകൊണ്ട് ദേവി ഇത് പോയിടുന്നു. സേതുവിനെ എങ്ങനെ കരയിപ്പിച്ചും ദേഷ്യപ്പെടുത്തിയും വീണ്ടും ഐസിയുവിലാക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ഇനി ഒരു ഷോക്കും കൂടെ താങ്ങാൻ സേതുവിനാവില്ല. അല്ല, മറ്റുള്ളവരുടെ വേദനയും വിഷമം ഒന്നും നിങ്ങൾക്ക് പ്രശ്നമാവില്ലെന്നറിയാം. എന്നാലും പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ ഇറങ്ങുക. കീർത്തി, നിക്ക്. എന്താ തനിച്ചു പോന്നേ? ഇവിടെ കൂടെ കൊണ്ടുപോ. ഒരു ദിവസമാണെങ്കിലും നിന്റെ കൂടെ താമസിച്ചവളെ എനിക്കിന് വേണ്ട. എങ്ങോട്ടാന്ന് വെച്ചാ കൂട്ടിക്കൊണ്ടു പോ. സേതു, കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. ഇവർക്കിടയിൽ അരുതാത്ത ഒന്നും നടന്നിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. ഞാനും അങ്ങനെ വിശ്വസിക്കാം. അച്ഛനും കാവ്യം കല്ലുമോളും ഒക്കെ അത് വിശ്വസിക്കും. പക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്. ആയിരം കുടത്തിന് വാ മുടിക്കട്ടാം, പക്ഷെ ഒരു മനുഷ്യന്റെ നാവിനെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഞാൻ ചീത്തയായിട്ടല്ല അമ്മ, എന്നെ വിശ്വസിക്കണം. സാർ ശിവാനിയുടെ ഒപ്പം ജീവിക്കേണ്ടെന്ന് ഞാനാ നിർബന്ധിക്കുന്നത്. ഇനി എന്നെ അങ്ങനെ ആരും ഒന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നിൽക്കണ്ട. സിദ്ധാർത്ഥ്, കീർത്തിയെ വേണോ ശിവാനിയെ വേണോ എന്ന് തീരുമാനം എടുക്കേണ്ടത് നീയാണ്. ശിവാനിയെ മതി എന്നാ തീരുമാനമെങ്കിലേ ഇവളെ ഇവളെ അങ്ങ് കൊന്നു കളഞ്ഞേര്. ഞാൻ ആരെ വിവാഹം കഴിക്കണം എന്നുള്ളത് എന്റെ തീരുമാനമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു രാത്രി മാത്രമല്ല, ഈ നിമിഷം വരെ കീർത്തി എന്നോടൊപ്പം ഉണ്ടായിരുന്നു. വിവാഹം കഴിക്കുവാണെങ്കിൽ ഇവളെ മാത്രമായിരിക്കുന്നു 100 വട്ടം ഞാൻ ഇവളോട് പറഞ്ഞതാ. ഒരു പ്രാവശ്യം ഇവളെ സമ്മതം മൂളിയിരുന്നെങ്കിൽ ഇപ്പൊ ഇവളുടെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി കിടന്നേനെ. അപമാനം സഹിച്ചിങ്ങനെ നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മളെപ്പോലുള്ള ചെറിയ ആൾക്കാരുടെ ത്യാഗത്തിന് ഒരു വിലയില്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? സാർ പൊയ്ക്കോളൂ, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ല. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് ഞാനാണെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകും. വാ. അവന്റെ ഒപ്പം പോവാൻ ഞാൻ പറയില്ല. നിന്റെ ചേച്ചി വന്നാലേ അമ്മയുടെ മനസ്സ് മാറ്റാൻ പറ്റൂ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. സേതുവിൻ്റെ മാത്രമല്ല, എൻ്റെ വിവാഹം മുടങ്ങിയത് മുതലുള്ള സംഭവങ്ങൾ അറിയുന്ന എല്ലാവരും ഇനി നമ്മളെ മറ്റൊരു കണ്ണിലെ കാണൂ. നമുക്ക് മുൻപിൽ ഇനി ഒരൊറ്റ വഴിയുള്ളു. കീർത്തി, സാർ പറയാൻ പോകുന്ന വഴി എന്താണെന്ന് എനിക്കറിയാം. അതിനെനിക്ക് സമ്മതമല്ല സാർ. ഏതൊരു ബന്ധത്തിൻ്റെ പേരിലാണോ എൻ്റെ അമ്മ എന്നെ തള്ളി പറഞ്ഞത്, ആ ബന്ധം ഇനി എനിക്ക് ആവശ്യമില്ല. സാർ പൊയ്ക്കോളൂ. അങ്ങനെ ഞാൻ പോവില്ല. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഞാനാണെങ്കിൽ അതിനൊരു പരിഹാരം കാണേണ്ട ബാധ്യത എനിക്കുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ലാതെ പരിഹാരം കാണാൻ കഴിയില്ലെന്ന് പലവട്ടം തെളിയിച്ചു കഴിഞ്ഞതാ നിങ്ങള്. ജീവിയുടെ കയ്യിൽ രക്ഷപ്പെടാൻ നിങ്ങൾ എന്നെ കൊണ്ട് കാട്ടിലേക്ക് ഓടി. അതിന്റെ പേരിൽ ചീത്തയായത് ഞാനാ. രാവിലെ ഈ ഹോസ്പിറ്റലിൽ എന്താ നടന്നത്? ശിവാനി കൂടുതൽ ആക്രമിക്കാൻ നോക്കിയപ്പോ വീണ്ടും ഒളിച്ചോട്ടം. കാവ്യച്ച് നൽകിയ ധൈര്യത്തിലല്ലേ നമ്മൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ പിന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നും നിങ്ങൾ കൂടുതൽ സംസാരിക്കണ്ട. അമ്മയും മക്കളൊക്കെ ആകുമ്പോ
ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് പരിഹരിക്കാതെ സ്വന്തം പാടുനോക്കിപ്പോയാ ഇന്ന് ഒളിച്ചോടാനും നേരം കാണും. പക്ഷേ ഇതങ്ങനെ എളുപ്പം പരിഹരിക്കാവുന്ന പ്രശ്നമല്ല കീർത്തി. ആയിക്കോട്ടെ, ഇത്തിരി സമയമെടുത്താലും കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. സാരച്ചല്ലേ, ജീവ കാത്തു നിൽപ്പുണ്ടാവും. എങ്കിൽ ഞാൻ പോയി ജീവയോട് സംസാരിച്ചിട്ട് തിരിച്ചു വരാം. തിരിച്ചു വരണ്ട, ഇന്നല്ല, ഇനി ഒരിക്കലും സാർ എന്നെ തേടി വരരുത്. കീർത്തി ഇനി നിങ്ങളുടെ ജീവിതത്തിലില്ല. സാർ ശിവാനി സ്വീകരിക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യാം, അതൊക്കെ സാറിന്റെ സ്വാതന്ത്ര്യം. അതേ സ്വാതന്ത്ര്യം എനിക്കും ഉണ്ട്, അത് മറക്കണ്ട. കീർത്തി, എത്ര നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, അവനിനി വരില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാനും കൂടെ ഉണ്ടെന്ന് ഇവിടെ മെസ്സേജ് ചെയ്ത് കാണും. ഇല്ലാത്ത കള്ള കഥകളൊക്കെ പഠിച്ചു വെച്ചിട്ട് എന്നെ ഫേസ് ചെയ്യാൻ സിദ്ധുവിന് ബുദ്ധിമുട്ട് കാണും ഏട്ടാ. ഞാൻ ഒരു മെസ്സേജും ആർക്കും അയച്ചിട്ടില്ല. വായി തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയുമ്പോ ഒന്നുമില്ലെങ്കിലും ഞാനാണ് ഈ കൂടിക്കാഴ്ച ഒരുക്കിയതെന്നെങ്കിലും ഒന്ന് വിചാരിക്കണം ഏട്ടനും അനിയത്തി. എങ്കിലും ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്ക്, വരൂ ഇല്ലെന്നെങ്കിലും അറിയാലോ. എന്റെ ഇവളുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ധൈര്യം നീ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഞാൻ എന്തിനു ഭയക്കണം? ഇവളുമായിട്ടോ നീയുമായിട്ടുള്ള റിലേഷനിൽ ഞാൻ ഒരിക്കലും കള്ളം കാണിച്ചിട്ടില്ല. എന്നെ ചതിക്കാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ. ഞാൻ എങ്ങനെയാ നിന്നെ ചതിക്കാൻ ശ്രമിച്ചത്? ഇവളെ നിനക്ക് കല്യാണം കഴിച്ചു തരില്ലെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. കല്യാണ ദിവസം ഇവൾക്ക് പകരം മറ്റൊരുത്തിയെയും കൊണ്ട് ഒളിച്ചോടിയത് നീയല്ലേ. എന്താ അതിനുള്ള കാരണമെന്ന് നിനക്കറിയില്ലല്ലേ. ശിവാനിയുമായുള്ള എന്റെ വിവാഹം നടന്നിരുന്നെങ്കിൽ കാവ്യയുടെ സ്ഥാനം ഇന്ന് ഈശ്വരമഠത്തിന് വെളിയിലായേനെ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ വേണ്ടിയാ ഈ കൂടിക്കാഴ്ച ഒരുക്കിയത്. ഇങ്ങനെ വാഗ്വാദം തുടർന്നാൽ ഒരിക്കലും ഒത്തുതീർപ്പിലെത്താൻ പറ്റില്ല. നമുക്ക് സൗമ്യമായി സംസാരിക്കാം, അതല്ലേ നല്ലത്? സംസാരിക്കുന്നത് സൗമ്യമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇവൻ ശിവാനിയുടെ കഴുത്തിലെ താലി കെട്ടണം. അതിനപ്പുറം ഒത്തുതീർപ്പൊന്നും സാധ്യമല്ല. എന്റെ ഉദ്ദേശം അത് തന്നെയാണെന്ന് ഞാനും പറഞ്ഞില്ലേ. പക്ഷേ ഒരു വിവാഹക്കാരി സംസാരിക്കുമ്പോൾ സംസാര രീതിയും പ്രധാനമാണ്. നിങ്ങൾ എങ്ങനെ സംസാരിച്ചാലും എനിക്കൊരു തീരുമാനമുണ്ട്. ഇവളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറല്ല. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി. കീർത്തിയുടെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം. അതിന് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചേ പറ്റൂ. സിദ്ധു എന്നെ വിവാഹം കഴിക്കാതെ നീയും നിന്റെ അനിയത്തി സേഫ് ആവില്ല ഒരിക്കലും. നീ ഇവിടുന്ന് ഒരിടത്തേക്കും പോവില്ല. ഇവളെ ചതിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ഇവളെ ചതിച്ചു ചതിച്ചു നീ പല പ്രാവശ്യം ആവർത്തിക്കുന്നു. പറയടാ, ഞാൻ എങ്ങനെ ഇവളെ ചതിച്ചത്? അത് നീ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കല്ലേ. പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. മനുഷ്യരുടെ മനസ്സിലിരിക്കുന്ന വായിക്കാൻ എനിക്ക് അതീന്ദ്രിയ ശക്തിയൊന്നുമില്ല. പറ, ഇവന് പറയാൻ വേണ്ടി നീ പറ, ഞാൻ എങ്ങനെ നിന്നെ ചതിച്ചത്? ഞാൻ എല്ലാ ഏട്ടനോട് പറഞ്ഞു സിദ്ധു. എന്ത്?
എന്നെ ഇങ്ങനെ നാടും കെടുത്തല്ലേ സിന്ധു. നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്ത് ചെയ്യുന്ന? ഞാൻ ലണ്ടനിൽ പോകുന്ന തലേന്ന് സിന്ധു എന്നെ ഏട്ടന്റെ മുൻപിൽ വെച്ച് ഇങ്ങനൊരു മാനക്കേട് ലോകത്ത് ഒരു പെണ്ണിനും ഇനി ഉണ്ടാവാതിരിക്കട്ടെ. പച്ച കള്ള അവള് പറയുന്നത്. ഇങ്ങനൊരു കാര്യത്തിന് ഒരു പെണ്ണും കള്ളം പറയില്ല. നീ ഒരു പെണ്ണല്ലേ, നീ പറയൂ ഇങ്ങനൊരു നുണ. ഇനി പറ, ഇവൻ ഇവളെയാണോ നിന്റെ അനിയത്തിയാണോ സ്വീകരിക്കേണ്ടത്? സിദ്ധാർത്ഥ ശിവാനിയെ കൈവിടാൻ പാടില്ല ഒരിക്കലും. ഇവള് പറഞ്ഞ ഉടനെ കാവ്യം വിശ്വസിച്ചല്ല. ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ തമ്മിൽ അകറ്റിയ ഇവളെ ഇനി ഒരു കാലത്തും ഭാര്യ ഞാൻ സ്വീകരിക്കില്ല. സിദ്ധാർത്ഥ പോയിക്കോ. സിദ്ധാർത്ഥ പോ. ഇങ്ങനല്ലായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. നിങ്ങൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുക ചെയ്ത എനിക്ക് ഞാൻ അവനെ പറ്റും. ഇത്രയും വലിയ ചതി ചെയ്തവനെ ഉപദേശിച്ച് നേരെയാക്കാൻ ഞാൻ മഹാത്മാവൊന്നും അല്ല. ഞാനും മഹതിയൊന്നും അല്ല, എങ്കിലും സിദ്ധാർത്ഥനോട് മാന്യമായി സംസാരിക്കാൻ എനിക്ക് കഴിയും. നീ ഇത്ര ഭ്രാന്തമായി സിദ്ധാർത്ഥനെ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എനിക്കിപ്പോഴാ മനസ്സിലായത്. നിന്റെ ആഗ്രഹം സാധിക്കാൻ ഇനി ഞാനും ഉണ്ടാവും നിന്റെ കൂടെ. നീ ഇവളോട് കൂടുതൽ സഹതാപമൊന്നും കാണിക്കണ്ട. ക്ഷേത്രത്തിൽ നിന്ന് ഒളിച്ചോടിയത് മുതൽ ഈ നേരം വരെ നിന്റെ അനിയത്തി സിദ്ധുവിന്റെ ഒപ്പമായിരുന്നു. എന്റെ അനിയത്തിയോട് മാന്യത കാട്ടാത്തവൻ നിന്റെ അനിയത്തിയോട് മാന്യത കാട്ടുമെന്ന് നീ പ്രതീക്ഷിക്കുക വേണ്ട. അതുകൊണ്ട് ഇത്ര അനുകമ്പ അവളോടും ആവാം. ഇവൾക്ക് ഞാനുണ്ട്, കീർത്തിക്കോ. അവളുടെ അടുത്തേക്ക് ചെല്ല്, നിന്റെ ആശ്വസിപ്പിക്കൽ കൂടിയേ തീരൂ അവൾക്ക്. സമ്മതിച്ചല്ല കാവ്യച്ചി, ഒരു രാത്രി സാറിനൊപ്പം കഴിഞ്ഞെന്നെ ഇനി കാണണ്ടെന്ന് അമ്മ പറയുന്ന. ഞാനും ഇപ്പൊ അങ്ങനെ ഒരു ടെൻഷനിലാ മോളെ. എന്നോട് സത്യം പറ, നിങ്ങൾ തമ്മിൽ അരുതാത്തത് വലതും നടന്നു. ചേച്ചി എന്താ ഈ പറയുന്ന? എന്റെ ചേച്ചിക്ക് വിശ്വാസമില്ല. നിന്നെ എനിക്കറിയാം, പക്ഷെ സിദ്ധാർത്ഥ സാർ അത്തരക്കാരനല്ല. ചേച്ചി ഒരു നോട്ടും കൊണ്ട് പോലും സാറിനെ കളങ്കപ്പെടുത്തിയിട്ടില്ല. എന്നെ എന്നല്ല, ഒരു പെൺകുട്ടിയെ പോലും സാറിന് അങ്ങനെ കാണാൻ കഴിയില്ല. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. സിദ്ധാർത്ഥിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഞാൻ ചോദിച്ചില്ല. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? പറ ചേച്ചി എന്താ കാര്യം? നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഒരാളും. സിദ്ധാർത്ഥനെ കുറിച്ച് ഞാൻ കരുതിയതെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നില്ലാതായി. എങ്ങനെ? സിദ്ധാർത്ഥിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ശിവാനി ഭ്രാന്തെടുത്ത മട്ടിൽ നടന്നത് വെറുതെ ഒന്നുമല്ല. അയാൾ അവളെ കളങ്കപ്പെടുത്തിയിട്ടുണ്ട്. ജീവയ്ക്കും അറിയാമായിരുന്നു അത്. അതുകൊണ്ടാ അനിയത്തിക്ക് വേണ്ടി എന്നെ കല്യാണം കഴിച്ചതുപോലും. ഈ പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല ചേച്ചി. സാറൊരു ജെന്റിൽമാൻ ആണെന്ന് എന്നെ പോലെ മനസ്സിലാക്കിയ വേറൊരാൾ ഉണ്ടാവില്ല. ഞങ്ങൾ ഒന്നിച്ച് എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോശമായി സാറിനെ തൊട്ടിട്ടും കൂടിയില്ല. അപ്പൊ ശിവാനി പറഞ്ഞതോ കളങ്കപ്പെട്ടവളാണെന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് കള്ളം പറയൂ?
സാധാരണ പെൺകുട്ടികൾ പറയില്ല, പക്ഷെ ശിവാനി പറയും. സാറിനെ സ്വന്തമാക്കണം എന്നുള്ളത് അവളുടെ വാശിയാ. അതിനു വേണ്ടി എന്ത് കള്ളക്കഥ മെനയാനും. അവൾക്ക് മടിയില്ലെന്ന് ചേച്ചിക്കറിയാലോ. അതുപോലെ സ്വന്തം ഏട്ടനെ ഒപ്പം നിർത്താൻ വേണ്ടി അവള് പറഞ്ഞൊരു വലിയ നുണയാ സാറിനെതിരെയുള്ള ആരോപണം. പക്ഷെ അത് വിശ്വസിച്ച ജീവൻ നിനക്കും സിദ്ധാർത്ഥനും എതിരെ തിരിഞ്ഞിരിക്കുന്നത്. ആ കള്ളക്കഥ തിരുത്തിയില്ലെങ്കിൽ നിനക്ക് മേലുള്ള ഭീഷണി ഒരു കാലത്തും മാറില്ല. അതൊന്നും ഓർത്ത് എനിക്കിപ്പോ ടെൻഷൻ ഇല്ല ചേച്ചി. സിദ്ധാർത്ഥ് സാറിന്റെ ശിവാനിയുടെ ജീവിതത്തിൽ എന്ത് നടന്നാലും എനിക്കൊന്നുമില്ല. ശിവാനി എനിക്കെതിരെ എന്ത് പടയൊരുക്കം നടത്തിയാലും ഞാനത് നേരിടാൻ തയ്യാറാ. അമ്മയ്ക്ക് എന്നോടുള്ള തെറ്റിദ്ധാരണ മാറണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. ഞാൻ ചീത്തക്കുട്ടിയല്ലെന്ന് അമ്മയ്ക്ക് ബോധ്യപ്പെടണം. അതിന് ചേച്ചി എന്നെ സഹായിക്കണം. അമ്മയോട് ഞാൻ സംസാരിക്കാം, നീ വാ. എന്നെ കണ്ട അമ്മ ബഹളം വെക്കും ചേച്ചി. നീ എന്റെ ഒപ്പം വന്നാ മതി, ഒക്കെ ഞാൻ സംസാരിച്ച് ശരിയാക്കാം. പിന്നെ വന്നത് എവിടേക്കെങ്കിലും പൊയ്ക്കോളും ഞാൻ പറഞ്ഞതല്ലേ. അമ്മ എന്ത് വർത്തമാനായി പറയുന്നേ? അമ്മ ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോ ഇവൾ ഇവിടേക്കല്ലാതെ വേറെ എവിടെ പോവാനാ? അമ്മയുടെ അസുഖത്തെ കുറിച്ച് ബോധമുള്ള മോള് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. കാവ്യ, അവളോട് പോവാൻ പറ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ടും പോവില്ല. എന്നാ പിന്നെ ഞാൻ പോവാം. എന്താ സേതു, എന്തേ കാണിക്കുന്നത്? അവിടെ കിടക്ക്. എന്തിനമ്മ കീർത്തിയോട് ഇത്രയും ദേഷ്യം? അമ്മയുടെ ചോറ് തന്നെയല്ലേ ഇവളും. പൊറുക്കാൻ പറ്റാത്ത എന്ത് തെറ്റാ ഇവള് ചെയ്ത്? എല്ലാം അറിഞ്ഞിട്ടും നീ എന്തിനാ ഇവളുടെ പക്ഷം പിടിക്കുന്നത്? നിന്റെ ദാമ്പത്യം കൂടി തകർക്കാൻ ഇവളെ ശ്രമിച്ചതല്ലേ? എന്തായാലും അരുതാത്തൊന്നും സംഭവിച്ചില്ലല്ലോ സേതു. കീർത്തിക്ക് മാപ്പ് കൊടുക്കണമെന്നേ ഞാനും പറയുന്നുള്ളൂ. ഇല്ല, വാശി എനിക്കുണ്ട്. എന്നെ പോലെ ഒരു അമ്മയുടെ മോളല്ലേ ശിവാനി. അവളെ കണ്ണീര് കുടിപ്പിച്ച് ഇവളെ ഇവളെ എനിക്ക് കാണണ്ടോ? ഇപ്പോഴത്തെ ദേഷ്യത്തിന്റെ പുറത്ത് വെറുതെ ഓരോന്ന് പറയണ്ട. കൈവിട്ട പിന്നെ ഇവൾ എവിടെ പോകും? അത് ആലോചിച്ചിട്ടുണ്ടോ അമ്മ? വേണ്ട ചേച്ചി, ഇനി എനിക്ക് വേണ്ടി സംസാരിക്കണ്ട. ഞാൻ പൊക്കോളാം. ഇവിടെ എവിടേക്കെങ്കിലും. അമ്മക്ക് വേണമെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? ഇവളെ പോലൊരു പെൺകുട്ടി തെരുവിലേക്ക് ഇറങ്ങിയ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇവളെ പോലൊരു പെൺകുട്ടി തെരുവിലേക്ക് ഇറങ്ങിയ എന്താ ഉണ്ടാവുമെന്ന് ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇവളെ പടിയടച്ച് പിണ്ടം വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും ഇറങ്ങും ഇവൾക്കൊപ്പം. അപ്പൊ നിനക്ക് എന്നെക്കാളും വലുത് ഇവളാണോ? ആരും ആരെക്കാളും വലുതുമല്ല ചെറുതുമല്ല. അമ്മയുടെ തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ എന്റെ സഹായം പിന്നെ വേണ്ടത് ഇവൾക്കാ. ഞാൻ ഇവൾക്കൊപ്പം നിന്നേ പറ്റൂ. എനിക്ക് വേണ്ടി ചേച്ചി അമ്മയുടെ വെറുപ്പ് സമ്പാദിക്കണ്ട. ഇവളെ ഞാൻ വെറുക്കുമെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? സ്വന്തം ജീവിതം തകർക്കാൻ ശ്രമിച്ച അനിയത്തിക്ക് വേണ്ടി പിന്നെയും പിന്നെയും വാദിക്കും തോറും എന്റെ മനസ്സിൽ ഇവള് വലുതായിക്കൊണ്ടിരിക്കുക. അതനുസരിച്ച് എന്റെ മനസ്സ് വളരാത്തത്. കീർത്തിയോട് ക്ഷമിക്കാൻ തയ്യാറായാൽ സേതുവിന്റെ മനസ്സ് വളരും. ശരിയാ, ഇവളോട് ഞാൻ ക്ഷമിക്കാം. ഇവള് ചെയ്ത തെറ്റുകളെല്ലാം പൊറുക്കുകയും ചെയ്യാം. പക്ഷേ അതിനു മുൻപ് ജീവക്ക് മാപ്പ് കൊടുക്കണം. അച്ഛമ്മനെ പറ, ഇവള് ചെയ്ത ആ തെറ്റ് മറക്കാനും പൊറുക്കാനും ജീവിക്ക് പറ്റുമോ? ഒരിക്കലും നടക്കാത്ത കാര്യം അമ്മ പറയുന്ന. ഞാൻ പോയിക്കോളാം ചേച്ചി. അവളോട് നിക്കാൻ പറ. അവളെങ്ങോട്ട് പോണെന്ന് ഞാൻ പറയില്ല. എന്റെ മോളായി പോയില്ലേ, നമ്മുടെ വീട്ടിൽ തന്നെ താമസിച്ചോട്ടെ. പക്ഷേ ഇനി ഒരിക്കലും എന്റെ കൺമുന്നിൽ ഇവള് വരാൻ പാടില്ല. അമ്മയെന്ന് വിളിക്കാനോ സ്നേഹം ഭാവിക്കാനോ പാടില്ല. സമ്മതമാണോ ചോദിക്കേ?
ഇനി ഒരിക്കലും എന്റെ കൺമുന്നിൽ ഇവള് വരാൻ പാടില്ല. അമ്മയെന്ന് വിളിക്കാനോ സ്നേഹം ഭാവിക്കാനോ പാടില്ല. സമ്മതമാണോ ചോദിക്ക്. എത്ര കാലം അമ്മയ്ക്ക് ഇവളെ അകറ്റി നിർത്താൻ കഴിയും? അത് പറ. ജീവ ഇവളോട് പൊറുക്കുന്നത് വരെ, അതുവരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവളെന്നൊരാളില്ല. സമ്മതിച്ചു. ഇവളോട് ദേഷ്യമില്ലാന്ന് കണ്ണേട്ടനെ കൊണ്ട് ഞാൻ അമ്മയെ വിളിച്ച് പറയിപ്പിക്കും. അപ്പാമ്മയ്ക്ക് സമാധാനമാവുമല്ലോ. കീർത്തിയോട് വിരോധമൊന്നും വേണ്ടെന്ന് കണ്ണനോട് ഞാനും പറയാൻ ചെയ്തു. എങ്കി പിന്നെ നീ വീട്ടിലേക്ക് ചെല്ലുമോളെ. എനിക്ക് വൈകി ചേച്ചി. മുത്തശ്ശനെയും കല്ലുമോളെ ഒന്നും ഫേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. അമ്മ പറഞ്ഞത് ശരിയാ. ഞാൻ ആലോചിക്കണമായിരുന്നു. ഇപ്പോ ജീവിതം പെട്ടെന്നങ്ങ് മാറിപ്പോയതുപോലെ. ഇനി ഒരിക്കലും ആ പഴയ കീർത്തിയാവാൻ എനിക്ക് പറ്റില്ല. ഒന്നിരട്ടി വെളുത്തപ്പോഴേക്കും ഞാൻ എല്ലാവർക്കും വെറുക്കപ്പെട്ടവളായി. വീട്ടിൽ പോലും പോവാതെ ഹോസ്പിറ്റലിൽ അമ്മയുടെ മുറിക്ക് പുറത്ത് ഒരു അഭയാർത്ഥിയെ പോലെ നിൽക്കും അവള്. എന്റെ വിശ്വാസങ്ങൾ തെറ്റായിരുന്നു എന്ന് തെളിയുന്നത് വരെ ആർക്കും മാപ്പില്ല.